കണ്ണൂരിന്റെ ആഘോഷരാവന ഇനി രണ്ടുനാൾ കണ്ണൂർ ദസറയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ അറിയിച്ചു. ഒൻപത് നാളുകൾ ഇനി കണ്ണൂരിന് ആനന്ദത്തിന്റേതാണ്. സിനിമാ താരങ്ങളടക്കം അണിനിരക്കുന്ന വമ്പൻ ടീമുകളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറും. ഒപ്പം വർണ്ണ വെളിച്ചത്തിൽ നഗരം ആറാടും. കാത്തിരിപ്പിന് അറുതിയാകുന്നു. കണ്ണൂർ എല്ലാം മറന്ന് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന കണ്ണൂർ ദസറ 15 മുതൽ ആരംഭിക്കും. ദസറയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ. ദസറ ആഘോഷം 15 മുതൽ 23 വരെയാണെങ്കിലും അതിന്റെ കേളികൊട്ട് ആരംഭിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി. കഴിഞ്ഞ 19 ദിവസക്കാലത്തിലധികമായി എല്ലാ മാധ്യമങ്ങളിലെയും പ്രധാന വാർത്തയായിട്ട് ഈ കണ്ണൂർ ദസറ മാറിയിട്ടുണ്ട്. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ നന്നായിട്ട് നടന്നു. അതിനോടനുബന്ധിച്ച അനുബന്ധ പരിപാടികൾ ഓരോ പരിപാടികളും നന്നായിട്ട് തന്നെ നടക്കുകയുണ്ടായി. ഇത്തവണ ഞങ്ങൾ മാലിന്യത്തിനെതിരെയാണ്, കണ്ണൂർ മാത്രമല്ല കേരളം മാത്രമല്ല ഇന്ത്യയിലും എതിരെ, ഐക്യരാഷ്ട്രസഭ പോലും ഇന്ന് മാലിന്യ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിനെതിരെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ സന്ദേശം പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുവാനും ജനമനസ്സിൽ അലക്ഷ്യമായി വലിച്ചെറിയാതെ അതിനെ സംസ്കരിക്കാനും അതുപോലെ തന്നെ നിയന്ത്രിക്കുവാനുമുള്ള ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ആണ് ഇത്തവണ ഞങ്ങൾ ഈ ദസറയുടെ സ്ലോഗനായിട്ട് നിറയട്ടെ നിറങ്ങൾ മറയട്ടെ മാലിന്യങ്ങൾ എന്ന ഒരു വലിയ സ്ക്രാപ്ഷൻ. അതും പണ്ട് മുതൽക്ക് തന്നെ കണ്ണൂരിൽ ദസറ ആഘോഷം പേരുകേട്ടതായിരുന്നു. മൈസൂർ ദസറ കഴിഞ്ഞാൽ രണ്ടാം ദസറ എന്നാണ് അന്നു മുതൽ കണ്ണൂരിനെ അറിയപ്പെട്ടിരുന്നത്. കണ്ണൂർ ദസറ ആഘോഷം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി തിരിച്ചുകൊണ്ടുവരാനാണ് കോർപ്പറേഷൻ ശ്രമിച്ചതെന്നും മേയർ പറഞ്ഞു. നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിക്കുന്ന വ്യാപാര ഉത്സവം കൂടിയാണ് ദസറ ആഘോഷം. കണ്ണൂരിലെ ജനങ്ങൾ ഏറെ ആവേശത്തോടെയാണ് കഴിഞ്ഞ വർഷം ദസറ ആഘോഷത്തെ വരവേറ്റത്. ഏറെ കൊടുമയോടെ ആഘോഷിച്ചിരുന്ന നവരാത്രി ആഘോഷമാണ് ഇപ്പോഴും കണ്ണൂർ ദസറ എന്ന പേരിൽ നമ്മൾ കൊണ്ടാടുന്നത്. മൈസൂർ കഴിഞ്ഞാൽ രണ്ടാം ദസറ എന്ന പേരിലാണ് കണ്ണൂരിലെ ദസറയെ, കണ്ണൂരിലെ നവരാത്രി ആഘോഷത്തെ ജനങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. 2014 കണ്ണൂർ മുനിസിപ്പാലിറ്റി അത് ഏറ്റെടുത്ത് കണ്ണൂർ ദസറ എന്ന പേരിൽ അവതരിപ്പിച്ചപ്പോൾ ലഭിച്ച സ്വീകാര്യതയും പിന്തുണയും ആ പരിപാടിക്കുണ്ടായിരുന്ന ജനപങ്കാളിത്തവുമാണ് വീണ്ടും കണ്ണൂർ കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി വന്നപ്പോൾ ഇത് നടത്താൻ നമുക്ക് പ്രചോദനമായിട്ടുള്ളത്. ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന കണ്ണൂർ ദസറ 23 വരെ നടക്കും. കലക്ട്രേറ്റ് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ എല്ലാ ദിവസവും കലാപരിപാടികളും അരങ്ങേറും. മുൻവർഷങ്ങളിലേതിനേക്കാൾ ഗംഭീരമായി ദസറ ആഘോഷമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും മേയർ പറഞ്ഞു. കഴിഞ്ഞ തവണ ദസറ നൽകിയ സന്ദേശം ലഹരിക്കെതിരെ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് മാലിന്യത്തിനെതിരെയാണ്. നിറയട്ടെ നിറങ്ങൾ മറയട്ടെ മാലിന്യങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദസറയുടെ മുദ്രാവാക്യം. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കെ സുധാകരൻ MP കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം നിർവഹിക്കും. എഴുത്തുകാരൻ ടി പത്മനാഭൻ ദീപം തെളിയിക്കും. സിനിമാ താരം രമേഷ് പിഷാരടിയും ചടങ്ങിൽ സംബന്ധിക്കും. ഉദ്ഘാടന ദിവസം കണ്ണൂർ വിഷൻ അവതരിപ്പിക്കുന്ന ആൽമരം മ്യൂസിക് ബാൻഡിന്റെ സംഗീത നിശയാണ് അരങ്ങേറുക. എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും നടക്കും. കണ്ണൂരിന് ഇത് പുതിയ അനുഭവമായിരിക്കുമെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ കെ ഷബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളിയാവൂർ, കൌൺസിലർമാരായ മുസ്ലിം അടത്തൽ, ടി രവീന്ദ്രൻ, എൻ ഉഷ, ദസറ കോർഡിനേറ്റർ KC രാജൻ മാസ്റ്റർ, VC നാരായണൻ മാസ്റ്റർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.